മനസ്സിലായല്ലോ, എനിക്ക് യൂണിഫോമിൽ വന്നാലോ മനസ്സിലാവുള്ളൂ. അടിയന്തരത്തിനായാലും ഹെൽമെറ്റ് വെച്ചോണം. മാസലാളിന് സെലക്ഷനും കിട്ടി, ലിസ്റ്റിൽ നിന്റെ പേരില്ല. ഇന്റർവ്യൂ കഴിയാതെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്? ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, നീ അറിഞ്ഞില്ലാന്ന് മാത്രം. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ എന്നേക്കാൾ താഴെ റാങ്ക് ഉള്ള സെലക്ടർ ആവുന്നു, എന്നെ ഇന്റർവ്യൂ പോലും വിളിച്ചിട്ടില്ല. ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയണം. ഇന്റർവ്യൂവിന് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന മെമ്മോ രജിസ്റ്റേർഡ് ആയി ഈ ഓഫീസിന് താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ അത് ഡെലിവേർഡ് ആയി കാണുന്നുണ്ട്. ചില്ലറ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെടാത്ത ചില സ്ഥാപനങ്ങളൊന്നാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അന്വേഷിക്കുക. എന്റെ ആബ്സെൻസ് മാത്രമല്ല താൻ അമ്മയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെന്തൊരു ചോദ്യാതി, നിനക്കുള്ളത് അമ്മക്കും അമ്മക്കുള്ള നിനക്കും ഡെലിവറി ചെയ്യൽ ഓതറേഷൻ അന്നേ ഉള്ളതല്ലേ. ആയിടക്ക് അമ്മ എന്നിങ്ങോട്ട് വരുമായിരുന്നു. രജിസ്ട്രേഷൻ അമ്മ അമ്മക്ക് കൊടുത്തു എനിക്ക് ഉറപ്പാ. അതിനുശേഷം അവരിങ്ങോട്ട് വന്നിട്ടില്ല. അമ്മ അത് ഒപ്പിട്ട് വാങ്ങിയോ? ഇല്ല, എന്നിട്ട് എന്നോട് പറ. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഷെണായി സാർ പറഞ്ഞിട്ട്. വേണ്ട, എനിക്കൊന്നും പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛനെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിരുന്നു. അച്ഛൻ മരിക്കില്ലായിരുന്നു എനിക്ക്.